നമുക്കെല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫോണിൽ ഒരു ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ, ക്രോം ബ്രൗസർ, അതുപോലെ തന്നെ യു സി ബ്രൗസർ, ഇതുപോലുള്ള ബ്രൗസറുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഇത്ര എണ്ണം വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയി വരികയും നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചില സൗണ്ടുകൾ ഒക്കെ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. മിക്കവാറും ചില ഫിലിം ഡൗൺലോഡിംഗ് സൈറ്റുകളിലൊക്കെയാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പല ആളുകളും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഫോണിൽ വൈറസ് കയറിയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് ആര് വൈറസ് കയറിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് ഈ രീതിയിലുള്ള ബ്രൗസറിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് ഈ രീതിയിലാണോ നിങ്ങൾക്ക് വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മിക്ക ആളുകളും ഏകദേശം 75% ആളുകളും എന്നോട് പറയാറുള്ളത് അത് ഈ ഒരു രീതിയിലാണ് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വൈറസ് ബാധിച്ചതല്ല, ചില വെബ്സൈറ്റുകളിൽ അവർ നമ്മളെ കൊണ്ട് ഓരോരോ മാലീഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യിക്കുവാൻ വേണ്ടി നമുക്ക് പരസ്യങ്ങൾ കാണിച്ചു തരുന്നതാണത്. ഈ പരസ്യം സാധാരണ കാണിക്കാറ് നിങ്ങളുടെ ഫോൺ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ മോഡൽ, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്ത നെയിം, അതുപോലെ തന്നെ അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ, ഇവയൊക്കെ പേര് ചേർത്തുകൊണ്ടാണ് സാധാരണ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കാണുമ്പോൾ എന്താകും, സാധാരണ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവർ ഇത് വൈറസ് ആണെന്ന് പേടിച്ച് അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോമോ അല്ലെങ്കിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന മറ്റേ ബ്രൗസറുകളോ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് തരത്തിലുള്ള വൈറസ് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അറിയാവുന്ന ആളുകളുമായി ചോദിക്കുക എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ എനിക്ക് കാണിച്ചിട്ടുണ്ട്, ഇത് വൈറസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈവെയറുകൾ എൻ്റെ ഫോണിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബ്രൗസറുകളിൽ കാണിക്കുന്ന മിക്ക വൈറസ് നോട്ടിഫിക്കേഷനുകളും ആഡുകളായിരിക്കും, പരസ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈറസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തന്നെ വരിക നിങ്ങളുടെ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നോട്ടിഫിക്കേഷനായിട്ടാണ് നിങ്ങൾക്ക് സാധാരണ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പരസ്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള പരസ്യം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് ബ്രൗസറുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാബ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നിങ്ങൾ ആ ഒരു ടാബ് ക്ലോസ് ചെയ്ത് നിങ്ങൾ തൊട്ട് മുന്നിലേക്കുള്ള നിങ്ങളുടെ വെബ് പേജിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫിലിം ഡൗൺലോഡിംഗ് സൈറ്റുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടാബ് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിലുള്ള ആ ഒരു വെബ് പേജിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ ഏത് ലിങ്കിലാണോ ക്ലിക്ക് ചെയ്തത് ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു വൈറസ് നോട്ടിഫിക്കേഷൻ കണ്ടൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. ഞാൻ സാലിം മുളമ്പത്ത്, ഇതുപോലൊരു ടെക്നോളജിപരമായ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.